നമസ്കാരം വീടിന് പുറത്തിറങ്ങാണ്ടിരിക്കുമ്പോൾ കൊടുക്കത്തെ ബോറി ആണല്ലോ ഡാൽഗോണ കോഫിയും ചക്കക്കൂറി ഷേക്കും ഒക്കെ അടിച്ചു കുടിച്ചിട്ടും സമയം അങ്ങോട്ട് പോകുന്നില്ലല്ലേ എന്ന് ചോദിച്ചായിരുന്നു മഞ്ജു സുനിച്ചന്റെ കുറിപ്പ് തുടങ്ങുന്നത് ശെടാ ഇനിയിപ്പോ എന്താ ചെയ്യണതെന്നും താരം ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനകം തന്നെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം എങ്ങനെയെങ്കിലും ലോക്ക്ഡൗൺ ഒന്ന് കഴിയണം ചാടി പുറത്തിറങ്ങണം കൊറോണയുടെ കാര്യമൊക്കെ സർക്കാരും ആരോഗ്യ വകുപ്പും നോക്കിക്കോളും അതിനാണല്ലോ നമ്മൾ അവരെ ജയി ജയിപ്പിച്ച് അവിടെ ഇരുത്തിയേക്കുന്നേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മഹാന്മാർ താഴെയുള്ള ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കണം പ്രവാസികളുടെ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എട്ടും പത്തും പേർ തിങ്ങി ഞെറിഞ്ഞ് കിടക്കുന്ന ഈ മുറികളിൽ കൊറോണ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ പറയണോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാനായി അവർക്ക് അടുക്കളകളില്ല ബാത്റൂമുകളില്ല എല്ലാം ഷെയറിങ് ആണ് കൊറോണയിൽ നിന്നുള്ള സുരക്ഷ തീരെ കുറവ് ഭയപ്പെട്ടിട്ടാണെങ്കിലും ദിവസവും ജോലിക്ക് പോകുന്ന കുറേ പേര് വേറെ പല വിദേശ രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ എന്നത് വെറും പ്രവർത്തനം മാത്രമാണെന്നും ലേബർ ക്യാമ്പുകളിൽ നിന്നും ദിവസവും ആൾക്കാർ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട് എന്നും അറിയുന്നുണ്ട് ഇതൊന്നും ഇവിടെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന മലയാളികൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് അറി അറിയിക്കുന്നതിനാണ് അഞ്ചു കറി ഇഞ്ചി കറി കൂട്ടി നാലു നേരം വെട്ടി വിഴിഞ്ഞാൻ പറ്റുന്നില്ലെങ്കിലും സുരക്ഷിതമായി സ്വന്തം അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ സ്വന്തം വീടുകളിൽ സുരക്ഷിതമായി ആരോഗ്യകരമായി അന്തി ഉറങ്ങാൻ സാധിക്കുന്നില്ലേ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ സംസാരിക്കാൻ ചുറ്റിനും നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ഉണ്ട് പക്ഷെ അവർക്ക് അവിടെ പരസ്പരം ദയനീയമായി നോക്കുന്ന മുഖങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ച് കൊണ്ടേയിരിക്കണം നമ്മുടെ ജനകീയ സർക്കാർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് കൂടെ നമുക്ക് നമ്മുടെ പ്രവാസികളെയും തിരിച്ചു കൊണ്ടുവരണം നമ്മളും നമ്മുടെ സർക്കാരും ഒരുമിച്ച് നിന്നാൽ നടക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല നിപ്പയിലൂടെയും പ്രളയത്തിലൂടെയും കാലം തെളിയിച്ചതാണത് അതുകൊണ്ട് ഇതും നമുക്ക് നേടണം നമുക്ക് പ്രവാസികളെ തിരിച്ചെത്തിക്കണം കേരളത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും വേണ്ടുവോളം മനസ്സറിഞ്ഞ് സഹായിച്ചവരാണ് പ്രവാസികൾ അത് നാം മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക